മറ്റു പ്രശ്നങ്ങളൊന്നും അല്ല ഉള്ളത്. ആ ട്രെയിനിൽ തള്ളിയിട്ട് ഒരു പെണ്ണിനെ കൊന്നത് ബലാത്സംഗം ചെയ്തു പോകുന്നു. ഇതിനൊക്കെ എന്ത് നടപടി ഉണ്ടായി? ഒന്നും നടപടിയില്ല. ഇപ്പോൾ സൗദിയിൽ നിന്ന് കുറേ ആളുകൾ തിരിച്ചു പോയി, അതിനൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ അതുകൂടാണ്ട് സാധാരണക്കാർ ഒരുപാട് ആൾ പട്ടിണി പാവങ്ങളുണ്ട്, പാവങ്ങളുണ്ട്, കേരളത്തിൽ വീടില്ലാത്തവരുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്, പ്രകൃതിക്ഷോഭം അനുഭവിക്കുന്നവരുണ്ട്, അങ്ങനെ പലതരത്തിലും രോഗങ്ങൾ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്, പലതരത്തിലും ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടി നടക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അങ്ങനെ പലതരത്തിലും പല മേഖലകളിലും ജനങ്ങൾ പുരോഗമനവും കാര്യമായിട്ട് ചിന്തിച്ച് നടക്കുകയും പ്രശ്നങ്ങളിൽ ഇടപെടുകയും വേണ്ട രാഷ്ട്രീയ നേതാക്കന്മാർ ഈ നിസാരമായ ഈ നാലാം ക്ലാസ്സിലെ കുട്ടികളെമാര് ഇങ്ങനെ അടിപിടിയും പ്രശ്നങ്ങളും അതും കൂടിയിട്ട് വയക്കടിച്ചിട്ട് അതിൽ ജനങ്ങളിലേക്ക് അതൊരു വിഷയമാക്കിയിടുക, എന്നൊരു ജനങ്ങളെ ഈ കോമാളി ആക്കുന്ന ഈ തരത്തിലുള്ള പ്രവണതകൾ ഒരിക്കലും ശരിയല്ല എന്നാണ് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളും അല്പം ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്. വാർഡ് മെമ്പറായാലും മുഖ്യമന്ത്രിയായാലും ഏത് പദവിയിലിരിക്കുന്ന ആളായാലും, ഇപ്പോൾ വില്ലേജ് ഓഫീസറായാലും തഹസിൽദാരായാലും കലക്ടറായാലും ഏത് പദവിയിലിരിക്കുന്ന ആളായാലും, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഓഫീസർമാരായാലും പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും ഏത് പദവിയിലിരിക്കുന്ന ആളുകളും അവർ മറ്റ് തെറ്റുകൾ ചെയ്താൽ, മറ്റ് ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ കുറ്റത്തിന് ന്യായമായ ശിക്ഷ ആ കുറ്റം ചെയ്തതിൻ്റെ എതിർകക്ഷി ബോധിപ്പിച്ച് അത് കോടതിയാണെങ്കിൽ കോടതിയിൽ, പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ ബോധിപ്പിച്ചിട്ട് അതിൻ്റെ നിയമ നടപടികൾ സ്വീകരിച്ച് അതിന് അവർ ഫോളോ ചെയ്തോളാം. അത് അവരുടെ പേഴ്സണൽ മാറ്റർ. അത് പബ്ലിക്കിലേക്ക് ഇടപെടുത്താനോ പബ്ലിക്കിൽ ഇടപെടുത്താനോ അവരുടെ ജോലി രാജിവെച്ച് പോകാനോ ആവശ്യമില്ല. അത് ആവശ്യപ്പെട്ട് പോകേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു കലക്ടർ ചിലപ്പോൾ വ്യഭിചാരിയായിരിക്കാം, ചിലപ്പോൾ മദ്യപാനിയായിരിക്കാം, ചിലപ്പോൾ കൊലപാതകിയായിരിക്കാം. അത് അവരുടെ പേഴ്സണൽ മാറ്റർ. അങ്ങനെയുള്ള മാറ്ററുകൾ അവരെന്ത് ചെയ്യണം? അത് അവർ അതിന് ന്യായമായ ശിക്ഷകൾ, അതിന് തെളിവുകളെടുത്ത് പോലീസ് അതിന് വാങ്ങിക്കൊടുക്കുക. അപ്പോൾ ആ ശിക്ഷകൾ അവരനുഭവിക്കുക. പിന്നെ ഈ ശിക്ഷ ഈ കാല നടപടി പൂർത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് ഈ എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം അവർ ചെലുത്തി ഈ ഇതിനെ തെളിവുകളെ മാച്ച് കളയുന്നതിന് അല്ലെങ്കിൽ നടപടിയെടുക്കുന്നതിനെ മാച്ച് കളയുന്നതിന് അവർക്ക് സസ്പെൻഡ് ചെയ്യാം. അവരെ സസ്പെൻഡ് ചെയ്തിട്ട് ഈ കേസിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം അവർക്ക് വീണ്ടും ജോലി കൊടുക്കാം. അതാണ് അതിൻ്റെ ശരി. അല്ലാതെ ഇപ്പോൾ ഒരു മന്ത്രി അങ്ങനെയാക്കി, മന്ത്രി മറ്റേവളോട് ഇങ്ങോട്ടാക്കി, മറ്റേ വീട്ടിൽ പോയി, മറ്റേ എതിർപക്ഷിയുടെ വീട്ടിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രിയെ സസ്പെൻഡ് ചെയ്യാം, രാജിവെക്കണം എന്ന് പറഞ്ഞ് വേളം കൂട്ടുന്നത് അതൊന്നും ഒരു ശരിയല്ല. അതിലെനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ നിറഞ്ഞതാണ്. ആ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ട് നടന്നാൽ മാത്രമേ ആ കുടുംബത്തെ സംരക്ഷിച്ച് പോരാൻ കഴിയൂ. ഭാര്യയും ഭർത്താവും തുറന്ന് സംസാരിച്ച് തുറന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കുന്നതാണ് ഒരു ശരിയായ അന്തസ്സത്തെ ഒരു കുടുംബം. ആ കുടുംബത്തിൽ അവരുടെ കുട്ടികളും നന്നായി വളർന്നു വരും. പക്ഷേ ഇന്നത്തെ ലോകത്ത് പലയിടത്തിലും അതല്ല കാണുന്നത്. പലരും രഹസ്യാത്മകത വെച്ച് പുലർത്തുന്നതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടിയിട്ടും അത് പബ്ലിക്കിലേക്ക് അറിയിക്കാതെ അവർ തന്നെ അത് സ്വകാര്യം കൈകാര്യം ചെയ്തു, അത് ഒതുക്കി കൂട്ടി, കുറേ കണ്ടത് കണ്ടില്ല എന്ന് വെച്ച് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ക്ഷമിച്ച് നിൽക്കലാണ് പതിവ്. അങ്ങനെ നിൽക്കേണ്ട വിഷയമുള്ളൂ. അല്ലാതെ ഇവിടെ ഇപ്പോൾ ഗണേഷ് കുമാർ സംഭവിച്ച എന്താ, ഒരു ചെറിയൊരു അവിഹിത ബന്ധം, അതിന് അദ്ദേഹം മറ്റേയാളെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചു എന്ന് പറയുന്നു. അപ്പോൾ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ അത്രയും അയാൾ മനസ്സ് അയാൾ മാറി, അയാൾ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാൻ മാത്രം അത്രയ്ക്കും താന്ന അദ്ദേഹം അതിൻ്റെ പശ്ചാത്തലപിച്ച് കഴിഞ്ഞു. അതിൽ പിന്നെ അയാളെ കുറ്റം പറയാനില്ല. കാരണം കാല് പിടിച്ച് മാപ്പ് ചോദിക്കാൻ പറഞ്ഞ് തയ്യാറാകാതെ നിഷേധിക്കുന്ന ആളുകളാണ് ഇന്നത്തെ ലോകത്തിലുള്ളത്. അപ്പോൾ അത്രയും അദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ കുറ്റമൊന്നും പറയാനില്ല. പിന്നെ ഭാര്യയെ അകത്തിട്ട് മർദ്ദിച്ചു എന്ന് പറഞ്ഞു അയാൾ, അദ്ദേഹം ഇപ്പോൾ ആ ചൂടിൽ മറ്റേയാൾ അകത്ത് വന്ന് എന്തൊക്കെയാണ് ചെയ്ത് എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് അവർ പുറത്തേക്ക് പോകുന്ന ശേഷം ഉടനെ തന്നെ ഭാര്യ കയറി ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന് അപ്പം ഉണ്ടായ ആ വയലൻറ്റിൽ, ആ ദേഷ്യത്തിൽ, ആ ഹീറ്റിൽ സ്വന്തം ഭാര്യയെ ചിലപ്പം മർദ്ദിച്ചു പോയിരിക്കും. ഭാര്യയെ മർദ്ദിക്കാത്ത ആളുകളൊന്നും ലോകത്തിലില്ല. പക്ഷേ ഇതൊന്നും കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. ജനങ്ങളിലേക്ക് കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് പരാതിയുണ്ട്, അവരെ പീഡിപ്പിക്കുകയാണെങ്കിൽ അവർ നിയമപരമായിട്ട് അവർ പരാതി കൊടുത്താൽ അതിൻ്റെ നിയമ നടപടികൾ ഉദ്യോഗസ്ഥന്മാരെ സ്വീകരിച്ചുള്ളൂ. അല്ലാതെ പബ്ലിക്കിലേക്കാക്കി ഇതാക്കേണ്ട യാതൊരു ആവശ്യമില്ല. പബ്ലിക്കിലാക്കി വഷളാക്കി സ്വന്തം കുടുംബത്തെ പബ്ലിക്കിൽ അരിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ കുടുംബത്തിനും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത കുടുംബമില്ല. പല വിചാരങ്ങളും പലതും നടക്കുന്നുണ്ട് കുടുംബത്തിൽ.
അപ്പോൾ സ്വന്തം മക്കൾ വരെ എനിക്കറിയാം പല പെൺകുട്ടികളെ വരെ മറ്റുള്ള ചെറുപ്പക്കാർ പയ്യന്മാർ വളച്ച് കൊണ്ടുപോയി, ഇന്നത്തെ മൊബൈൽ ലോകത്തിൽ വളച്ച് കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ലൈംഗികബന്ധത്തിലേർപ്പെടുത്ത് ഗർഭിണിയായ പെൺകുട്ടികളെ അച്ഛനമ്മമാരെന്ത് ചെയ്യും? അറിഞ്ഞിട്ടും അറിയാത്ത മാതിരി രഹസ്യമാക്കി വെച്ച് ആഘോഷം ചെയ്യിച്ചിട്ട് സ്വന്തം മക്കളെ സംരക്ഷിക്കുന്നുണ്ട്. കാരണം എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇത് പുറത്ത് പറഞ്ഞാൽ സ്വന്തം മക്കളെ ഭാവി പോകും, നാട്ടിൽ നാണം കെടും. ഇത്ര വരെ ചെയ്യുന്ന സമൂഹമാണ് ഇന്നത്തെ സമൂഹം. അപ്പോൾ ഈ നിസ്സാരമായ പ്രശ്നത്തിന് ഭാര്യ ഒന്ന് മർദ്ദിച്ചു എന്നതിന്, അല്ലെങ്കിൽ ഇയാൾക്ക് ഒരു അഭിഹിത ബന്ധം ഉണ്ടായി, അഭിഹിത ബന്ധം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ സമ്മതമല്ലാതെ അഭിഹിത ബന്ധം നടത്താൻ പറ്റുമോ? ബലാത്സംഗം ചെയ്തതൊന്നല്ലല്ലോ. അപ്പോൾ അതിൽ വലിയ തെറ്റൊന്നും പറയാനില്ല. പിന്നെ ഇന്നത്തെ സമൂഹം പറയുന്നത് രണ്ട് പേർക്ക് ഇന്നത്തെ രീതി നീങ്ങുന്നത് ഇപ്പോൾ അതിലേക്കാണ്, ഫോർവേഡ് ലൈഫിലേക്കാണ് ഇപ്പോൾ ലോകം നീങ്ങുന്നത്. ഇപ്പോൾ ഒരു ഇണക്കി ഇണക്കി ഇഷ്ടപ്പെട്ടാൽ അവർക്ക് ബന്ധപ്പെടാം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ നാടും ലോകവും പോകുന്നത്. കാരണം ഇന്നത്തെ ഈ നാട്ടിലെ ബലാത്സംഗവും കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ നാട് പോകുന്നതാണ്. എന്താണെന്നറിയില്ല, ഈ മനുഷ്യർക്കൊക്കെ ഒരു തരത്തിലുള്ള ഭ്രാന്താണ്, കാമഭ്രാന്ത് എന്ന് പറയുക. അതായത് ലൈംഗികതയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ഒരു ലൈംഗികത മാത്രമാണ് ഈ ലോകത്തിൽ വലിയ കാര്യം എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ഒരു സമൂഹമാണ്. എന്താ ചെയ്യുക? ഭഗവാന് കാൽക്കൾക്ക് രണ്ട് മനുഷ്യൻ്റെ കുറിൽ ഒരു ഇക്കിളി കൊടുത്ത്, ഈ ഇക്കിളി കൊണ്ട് മാത്രം ജീവിതം അതാണെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു വിവാഹ സമൂഹമുണ്ട്, ഒരു വിവാഹം ജനങ്ങളുണ്ട്. അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഈ ബലാത്സംഗങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ കാര്യം. അതായത് ഒന്നാമത്തത് സമൂഹത്തിൽ ബോധവൽക്കരണമല്ല. മനുഷ്യനെന്ന് പറഞ്ഞാൽ സുഖങ്ങൾ എത്ര തരമുണ്ട്, ദുഃഖങ്ങൾ എത്ര തരമുണ്ട്, ഈ ജീവിതം എന്നാൽ എന്താണ്, ഇതൊക്കെ സ്കൂൾ തൊട്ടേ കുട്ടികളെ പഠിപ്പിച്ച് പോരേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. സ്കൂളിൽ മറ്റേ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ വെള്ളം ഉണ്ടാവും, അല്ലെങ്കിൽ പഴയ അബ്രഹാം ലിങ്കന്റെ ജീവചരിത്രം, അതൊക്കെ വളരെ ഗുണമുള്ള കാര്യമാണ്. എങ്കിലും ഈ കാര്യങ്ങൾ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഏർപ്പെടുത്തിയാൽ തീർച്ചയായും പുതിയൊരു തലമുറയെങ്കിലും നന്നായിത്തീരും എന്നെനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ ഹൈന്ദവരായിട്ടുള്ള ഈ ഗണേഷ് കുമാറിൻ്റെ അവരെ ഫാമിലിയിൽ ഇങ്ങനെയൊരു കുടുംബമായിട്ട് ഭാര്യ ഭർത്താവായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നത്, ഇത്രയും ജ്യോതിഷന്മാരും മാന്ത്രികന്മാരുമുള്ള കേരളത്തിൽ നിസാരമായൊരു രണ്ട് ഉറുക്കിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ നിസാരമായ ഒരു മാന്ത്രിക പ്രയോഗത്തിൻ്റെ പ്രശ്നമുള്ള ഒരു സംഗതിയാണിത്. അവരെ തമ്മിൽ പരസ്പരം സ്നേഹിപ്പിച്ച് അവരെ ഒരുമിച്ച് ജീവിപ്പിക്കാൻ വേണ്ട കർമ്മം ചെയ്ത് കൊടുക്കേണ്ടത് ഒരു പറ്റിയൊരു നല്ലൊരു മാന്ത്രികൻ്റെയും കടമയാണ്. അത്രയേ ഉള്ളൂ സംഭവം, നിസാരമായ കാര്യം ഇത്. ഈ കാര്യമാണ് അവരെ ഫാമിലി വഷളായി തീർന്നത്, ഇത്രയും വലിയ പ്രശ്നങ്ങളായി തീർന്നത്. ഇത് നമ്മളെ ഹിന്ദു സമൂഹത്തിന് തന്നെ, ഹൈന്ദവ സമൂഹത്തിന് തന്നെ അവഹേളനയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയോ മാന്ത്രികന്മാർ ജ്യോതിഷന്മാരുണ്ട് കേരളത്തിൽ, ഭയങ്കര പരസ്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ ഭയങ്കര പരസ്യം ചെയ്യുന്നവരെടുത്ത് പോരുത്, കാരണം അവർ ബിസിനസ്സാണ്. സാധാരണക്കാരായ നാട്ടും പുറത്ത് ആരും അറിയപ്പെടാത്ത, ഏതാനും കുറച്ച് പേര് മാത്രം അറിയപ്പെടുന്ന പല മാന്ത്രികന്മാരുണ്ട്, വളരെ ശക്തിയുക്തമായിട്ട് കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ. അവരെടുത്ത് പോയിട്ട് തക്കതായ ഏലസ് വശയന്ത്രങ്ങൾ വാങ്ങി ധരിച്ചാൽ രണ്ടാളും പരസ്പരം ഒരു കാലം വിടാത്ത രീതിയിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ജീവിക്കുന്ന എത്രയോ യന്ത്രങ്ങളും അതുപോലെയുള്ള കർമ്മങ്ങളും ഉണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിലെ മന്ത്രിമാരുടെ ഇടയിൽ പബ്ലിക്കിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന, പബ്ലിക്കിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരട്ടെ. അവർ തമ്മിലുള്ള വഴക്കടിയും അവർ തമ്മിലുള്ള ലോകസഭയിലെ വേളവും മാത്രം അവരുടെ കുടുംബത്തിലെ മാത്രം വഴക്കും പത്രത്തിൽ വരാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്നേഹപൂർവ്വം എൻ്റെ ചെറിയൊരു അഭിപ്രായം ഇവിടെ ബോധിപ്പിച്ചു.